തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലുള്ള ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രം. ആറ്റിങ്ങൽ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ തെക്ക് കിഴക്കായി അവനവഞ്ചേരിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ഇണ്ടിളയപ്പനായ ശാസ്താവിന്റെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. കുടുംബ ദുരിതങ്ങളും കാര്യവിഘ്നങ്ങളും മാംഗല്യ തടസ്സങ്ങളും മൂലം അസ്വസ്ഥരാകുന്ന ഭക്ത മനസ്സുകൾക്ക് അഭയമേകി ഇണ്ടലകറ്റുന്ന അപ്പനായ സാക്ഷാൽ ഇണ്ടിളയപ്പനും പരമേശ്വരമൂർത്തിയും ഭക്തരെ അനുഗ്രഹിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ അവനവഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രം തെക്കൻ കേരളത്തിലെ അതിപ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അകത്ത് ഉമാമഹേശ്വര ഭാവത്തിൽ ലിംഗസ്വരൂപനായിരിക്കുന്ന മഹാദേവനും പുറത്ത് ശാസ്താഭാവത്തിൽ ഉഗ്രമൂർത്തിയായി പടിഞ്ഞാറ് ദർശനമരുളുന്ന ശ്രീ ഇണ്ടിളയപ്പനും സ്ഥിതി ചെയ്യുന്നു. രാവിലെ 5 മണിക്ക് നിർമാല്യം, 7 മണിക്ക് ഉഷപൂജ, 10 മണിക്ക് ഉച്ചപൂജ, വൈകിട്ട് 5 മണിക്ക് നടതുറപ്പ്, സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ. ക്ഷേത്ര പഴക്കം കൊണ്ടും ശക്തി ചൈതന്യം കൊണ്ടും ഈ ക്ഷേത്രം മഹാക്ഷേത്രം എന്ന് തന്നെ പറയാം. പൂർവിക കാലഘട്ടത്തിൽ ക്ഷേത്രം തമിഴ് രാജവംശത്തിന് കീഴിലായിരുന്നു. അതിനാൽ ഏകദേശം 1000 വർഷത്തെ പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് തന്നെ പറയാം. പിന്നീട് തിരുവിതാംകൂർ രാജഭരണകാലത്ത് ക്ഷേത്രം കേരള വാസ്തുവിദ്യ പ്രകാരം ഇന്നു കാണുന്ന വിധം പൊളിച്ചു പണിയുകയായിരുന്നു. കൊട്ടാരക്കര ഉണ്ണിയപ്പം, ശബരിമല അരവണ, അമ്പലപ്പുഴ പാൽപ്പായസം എന്ന പോലെ ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെ അതിപ്രധാന വഴിപാടാണ് വലിയ വാർപ്പട. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ദേശഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ഈ വഴിപാട് സമർപ്പിക്കുന്നത്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് അവിടുത്തെ വഴിപാടുകളും. ഉദാഹരണമായി അമ്പലപ്പുഴ പാൽപ്പായസം, കൊട്ടാരക്കര ഉണ്ണിയപ്പം, ശബരിമല അരവണ, ഇതെല്ലാം ഭക്തജനങ്ങൾക്ക് വളരെ പ്രിയമാണ്. അതുപോലെ തെക്കൻ കേരളത്തിലെ അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ വഴിപാടാണ് വലിയവാർപ്പട അഥവാ വലിയവാർപ്പ് വത്സൻ. ആ വലിയവാർപ്പ് വത്സൻ എപ്രകാരമാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് നാമിപ്പോൾ കാണുന്നത്. അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെ വലിയവാർപ്പ് വത്സന്റെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഉദ്ദേശം 1200 വത്സനാണ് തയ്യാർ ചെയ്യപ്പെടുന്നത്. അത്താഴ പൂജയ്ക്ക് ഇത് ദേവന് നിവേദിക്കുകയാണ് പതിവ്. ആദ്യമായി ഇതിൽ ചേർക്കുന്ന 108 നാളികേരം തിരുകി ചെറിയ ഇതായി തിരുകി എടുക്കുകയാണ് ചെയ്യുന്നത്. അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വലിയവാർപ്പ് വത്സൻ അഥവാ വലിയവാർപ്പട തയ്യാറാക്കുന്ന വിധം ആദ്യമായി 101 നാളികേരം തിരുവുക. അത് ചെയ്യുന്നത് ക്ഷേത്ര കഴകം ശ്രീ ശശികുമാർ ആണ് അത് ചെയ്യുന്നത്. ഒരു വലിയ വാർപ്പ് വത്സന് വേണ്ടി ഉപയോഗിക്കുന്നത് 220 വാഴയില തീയിൽ വാട്ടിയെടുത്ത് കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇത് വലിയവാർ പോൽസന്റെ ഉള്ളട, പൾസനകത്ത് വയ്ക്കുന്ന ഉള്ളട തയ്യാറാക്കുന്ന വിധമാണ്. തിരുമിയ തേങ്ങയും ശർക്കരയും, പൊടിച്ച ശർക്കരയും, ഏലക്ക ചുക്കുപൊടി എന്നിവ ചേർത്ത് ഒരു പ്രത്യേക അളവിൽ ഇളക്കിയെടുത്ത് തയ്യാറാക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇത് പൊടിച്ച അരിപ്പൊടിയിൽ നെയ്യും കൂടെ ചേർത്ത് ഇളക്കി പരിഗത്തിന് തയ്യാറാക്കി വരും. ഇതിലോട്ടാണ് ആ ഉള്ളട വയ്ക്കുന്നത്. നെയ്യോടുകൂടി ചേർത്ത് കലക്കുന്ന മാവിൽ ഇലയിലൊഴിച്ച് ആ ഉള്ളട വച്ചാൽ ഇത് തയ്യാറാക്കുന്നു. ഇണ്ടലുളവാക്കുന്ന ദേവനാണ് ഇണ്ടളയപ്പൻ, അതായത് ധർമ്മശാസ്താവ്. അവിടെ അത്യപൂർവമായൊരു ആചാരമുണ്ട്. മണ്ണിൽ തീർത്ത കരിനായയുടെ രൂപം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ വയ്ക്കുന്ന നായ്വെപ്പ് മഹോത്സവം. ആചാരവിശേഷങ്ങളാൽ പ്രസിദ്ധമായ അവനവഞ്ചേരി ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിനു മാത്രം അവകാശപ്പെടാവുന്ന അപൂർവത. കരക്കാരുടെ ഈ കാർഷികോത്സവത്തിന് മീനത്തിലെ തിരുവാതിര നാളിലാണ് കൊടിയേറ്റം. ഉത്സവ നാളുകളിൽ മൃഗങ്ങളുടെയും മനുഷ്യന്റെയും മനുഷ്യാവയവങ്ങളുടെയും മണ്ണിൽ തീർത്ത രൂപങ്ങൾ ഭക്തർ വാങ്ങി ക്ഷേത്രത്തിന് ചുറ്റും വച്ച് ദേവനെ വണങ്ങുന്ന നടക്കിവയ്പ്പും ഐതിഹ്യ പ്രസിദ്ധമാണ്. ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ മൺപാത്ര നിർമ്മാണം ജീവനോപാധിയായി സ്വീകരിച്ചിരുന്ന നിരവധി കുടുംബങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ളതാണ് ഇണ്ടളയപ്പന്റെ നായ്വെപ്പ് മഹോത്സവം. മൂലസ്ഥാനമായ പനവേലിപ്പറമ്പിലെത്തിയ ഇണ്ടളയപ്പൻ അധിവാസത്തിന് ഉത്തമമായ ഒരിടം കണ്ടെത്താൻ ആശ്രിതനായ ഭൂതത്താനെ നിയോഗിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭൂതത്താൻ തിരിച്ചെത്തിയില്ല. ഇണ്ടളയപ്പൻ ഭൂതത്താനെ അന്വേഷിച്ചിറങ്ങി. ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഭൂതത്താൻ ഉറങ്ങുന്നത് കണ്ടു. കോപത്താൽ ഇണ്ടളയപ്പൻ ഭൂതത്താനെ കാൽ കൊണ്ട് കോരിയെറിഞ്ഞു. ഭൂതത്താൻ വീണ സ്ഥലം ഭൂതത്താൻ കാവായി. ഭൂതത്താനെ അന്വേഷിച്ചിറങ്ങിയ ഇണ്ടളയപ്പന് വഴികാട്ടിയായത് ഒരു കറുത്ത നായയായിരുന്നു. അങ്ങനെയാണ് ക്ഷേത്രത്തിലെ ഉത്സവം നായ്വെപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ കൊടിയേറ്റും ഉത്സവ സംഘാടനവുമെല്ലാം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മഹാദേവന് മുന്നിൽ കൊടിയേറ്റ് നടത്തുന്നതും ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതും തന്ത്രിയാണ്. എന്നാൽ ഇണ്ടളയപ്പന് കൊടിയേറ്റുന്നതും ഇറക്കുന്നതിനുമുള്ള അവകാശം നാട്ടുകാർക്കുള്ളതാണ്. ഒൻപതാം ഉത്സവത്തിന് മൂലസ്ഥാനമായ പനവേലിപ്പറമ്പിലേക്ക് എഴുന്നള്ളത്ത് നടത്തുമ്പോൾ മണ്ണിൽ തീർത്ത ഒരു കരിനായയുടെ രൂപം കൂടി കൊണ്ടുപോകും. തിരിച്ചെഴുന്നള്ളത്ത് നടത്തി ക്ഷേത്രത്തിന് മുന്നിൽ നായയെ വച്ചതിനു ശേഷമാണ് കൊടിയിറക്കം. അയ്യപ്പൻ, ഗണപതി, നാഗദൈവങ്ങൾ,
മാമ്പഴക്കോണത്തു ദേവി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ക്ഷേത്രത്തോട് ചേർന്ന് വലിയൊരു തെളിനീർ കുളവുമുണ്ട്.